നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈന മണ്ണിൽ ഇന്ത്യയുടെ കുതിപ്പ് തുടരുകയാണ്. 19-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇത്തവണ കഞ്ഞി സ്വർണം വെടിവെച്ചിട്ട ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം വിഭാഗത്തിലാണ് ഇന്ത്യയുടെ ഈ സുവർണ നേട്ടം കൊയ്തിരിക്കുന്നത്. ദിവ്യാൻഷ് സിംഗ് പവൻ, അതുപോലെ തന്നെ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാകാശ് പട്ടീൽ എന്നിവരുടെ ടീമാണ് സ്വർണം സ്വന്തമാക്കിയത്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ലോക റെക്കോർഡ് കൂടിയാണ് ടീം ഇന്ത്യയുടെ ഈ വിജയം. 1893.7 points ആണ് ടീം നേടിയത്. മുൻ ലോക റെക്കോർഡിനേക്കാൾ 0.4 points കൂടുതലാണ് ഇത്. 2-ാം സ്ഥാനത്ത് കൊറിയയും 3-ാം സ്ഥാനത്ത് ചൈനയുമാണ് ഉള്ളത്. 3 ഇന്ത്യൻ താരങ്ങളും വ്യക്തിഗത ഫൈനൽ ഇനത്തിലേക്കും യോഗ്യത നേടിയിട്ടുമുണ്ട്. മറ്റ് 5 താരങ്ങളോടാകും ഇവർ മത്സരിക്കുക. അതേസമയം 4 റോവിംഗ് മത്സര ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലവും ലഭിച്ചു. ജസ്വീത്, ഭീം പുനീത്, ആശിഷ് എന്നിവരുടെ ടീമാണ് വെങ്കല മെഡൽ ഉറപ്പിച്ചത്. ഇതോടെ 1 സ്വർണവും 3 വെള്ളിയും 3 വെങ്കലവുമായി ആകെ 7 മെഡൽ നേടി ഇന്ത്യ. 6-ാം സ്ഥാനത്താണ് ഉള്ളത്. 23 സ്വർണവും 10 വെള്ളിയും 5 വെങ്കലവും അടക്കം 38 points ചൈന തന്നെയാണ് മുന്നിൽ. 5 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവുമായി കൊറിയ 2-ാം സ്ഥാനത്താണ്. ആദ്യ ദിനത്തിൽ ഇന്ത്യൻ മെഡൽ നേട്ടം 5 ആയിരുന്നു. 3 വെള്ളിയും 2 വെങ്കലവുമാണ് ആദ്യ ദിനത്തിൽ ഇന്ത്യ നേടിയത്. 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ അമിത മഹുലി, അതുപോലെ തന്നെ ചൗക്കാസെ എന്നിവർ വെള്ളി മെഡൽ സ്വന്തമാക്കിയിരുന്നു. ലൈറ്റ് വെയ്റ്റ് ഡബിൾ സ്കൾസ് തുഴച്ചിലും ഇന്ത്യ വെള്ളി നേടിയിരുന്നു. അർജുൻ ലാൽ ജാട്ട്, അരവിന്ദ് എന്നിവരാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. തുഴച്ചിലിൽ മെൻ 8 വിഭാഗത്തിലും ഇന്ത്യക്ക് വെള്ളിയുണ്ട്. മെൻസ് അതുപോലെ തന്നെ മെൻസ് പെയർ വിഭാഗം തുഴച്ചിലിൽ ഇന്ത്യയുടെ ബാബുലാൽ യാദവ്, ലേഖ് റാം സഖ്യം എന്നിവരാണ് വെങ്കലം നേടിയത്. 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ രമിതയ്ക്കും വെങ്കലമുണ്ട്. എന്തായാലും ഇന്ത്യ ആവേശത്തോടുകൂടി ആദ്യ സ്വർണം നേടിയിട്ടുണ്ട്. ഇതൊരു തുടക്കമാകട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലും സ്വർണവേട്ടയ്ക്ക് ഇന്ത്യ കുതിക്കട്ടെ എന്ന ആത്മവിശ്വാസവും ആവേശവുമാണ് ഇന്ത്യ പകരുന്നത്.